കൊഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ എസ് എം എസ് വഴി സംശയങ്ങൾ ചോദിക്കാം. എസ് എം എസ് ചെയ്യുന്നതിന് മുമ്പായി എൻ ടി ബി എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. നമസ്കാരം സാർ. നമസ്കാരം. ഇന്ന് തിങ്കളാഴ്ച. അപ്പോൾ തിങ്കളാഴ്ച ആരംഭിക്കാം. ആരംഭിക്കാം. ഇന്നത്തെ നിറം വെളുപ്പാണ്. നമ്പർ രണ്ടാണ്. രണ്ടാണ്. സൺഡേക്കും സൺഡേക്ക് ഒന്നാണ്. ഒന്നാണ്. ഇന്ന് രണ്ടാണ്. ഇന്ന് രണ്ട്. അപ്പം ഇന്ന് 1890 കന്നിമാസം 13 ആനിഴം 43 നാഴിക 35 വിനാഴികയുണ്ട്. ഈ നക്ഷത്രത്തിൽ ഭൂരിഭാഗത്തിനും വിഷാദാത്മകമായ ഒരു ഭാവം കാണാറുണ്ട്. പല പ്രശ്നങ്ങളും ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരും. എങ്കിലും ഔദ്യോഗിക വൃത്തിയിലും ബിസിനസ്സിലും വളരെ ശോഭിക്കും. എപ്പോഴും ഈശ്വരസ്മരണ ഉള്ളവരായിരിക്കും. വാദപ്രതിവാദങ്ങളിലും അത്യാവശ്യമായ അനാവശ്യമായ മത്സരങ്ങളിലും പങ്കെടുക്കുക എന്നത് ഇവരുടെ ഒരു സ്വഭാവവിശേഷമാണ്. ഏഴശനി കാലമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അതെല്ലാം അവരുടെ ഒരു അപകടത്തിൽ കൊണ്ട് ചാടിക്കാനുള്ള ഒരു സന്ദർഭം കൂടാണ്. അതുകൊണ്ട് ഏഴശനി കാലത്ത് വളരെ കരുതിയിരിക്കണം. നമുക്കൊരു പ്രേക്ഷകൻ ലൈനിൽ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ഹലോ. നമസ്കാരം. പേര് പറഞ്ഞോളൂ. എന്താണ് പേര്? രേഷ്മ. രേഷ്മ. എന്താണ് വിളിക്കണേ? ശരി, പറഞ്ഞോളൂ. ജനിച്ചത് 1982. സമയവും സ്ഥലവും പറഞ്ഞോളൂ. സ്ഥലം പാലക്കാട്. സമയം രാവിലെ 6:30. എന്താണ് രേഷ്മ അറിയാനുള്ളത്? പറഞ്ഞോളൂ. അതിന്റെ റിസൾട്ട്, ജോലി മാറട്ടെ, ഇത് നോക്കണ്ട്. അപ്പൊ അതെങ്ങനെയൊക്കെ സമയം നല്ലതാണോന്നറിയാം. ഇപ്പം ഇപ്പൊ ഉടനെ ഒരു മാസത്തിനൊക്കെ ആണെങ്കിൽ ജോലി മാറാം. ഒരു മാസത്തിനുള്ളിലാണെങ്കിൽ കുഴപ്പമില്ല. അതെ, അത് കഴിഞ്ഞാൽ പിന്നെ കണ്ടശനി തുടങ്ങുകയാണ്. ഈ കണ്ടശനി അത്ര അനുകൂലമായ ശനി അത്ര അനുകൂലമായ സ്ഥാനത്തല്ലാത്ത കൊണ്ട് കണ്ടശനി കാലം വളരെ തടസ്സങ്ങളും താമസങ്ങളും അതുമൂലമുള്ള മാനസിക സമ്മർദ്ദങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉണ്ടാകുന്നൊരു സമയമാണ്. അതുകൊണ്ട് ഇപ്പം മാറുന്നത് ഏറ്റവും അനുകൂലമാണ് ഈ ഒരു മാസത്തിന്. അത് കഴിഞ്ഞാൽ പിന്നെ മാറാൻ പാടില്ല, ഒരു 2.5 വർഷത്തേക്ക്. എക്സാം എഴുതുന്നുണ്ട് അല്ലേ? ഇപ്പൊ ഈ മാസമാണോ? ഈ മാസമൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ശനി വളരെ അനുകൂലമായ സ്ഥാനത്താണ്. ബുധൻ ജനിച്ചപ്പോൾ തന്നെ ശുക്രന്റെ കൂടെ ഒരു ശുഭഗ്രഹത്തിന്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പൊ ഇപ്പോഴാണ് എഴുതുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ദേഹത്തിനൊക്കെ ഈ പുറം വേദന, കൈയൊക്കെ വേദന ഉണ്ട്. അപ്പൊ അതിന് വല്ല പ്രതിവിധി? അതിന് പ്രതിവിധിയായിട്ട് ജെം തെറാപ്പി അനുസരിച്ചും ഭാഗ്യരത്നമായിട്ടും ഒരു ബ്ലൂ സഫയർ ധരിക്കുന്നത് വളരെ അനുകൂലമാണ്. അത് 2.5 to 3.5 carat വരെ ബ്ലൂ സഫയർ, വലത്തെ കയ്യിലെ നടുവരല്, ശനിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേ ദിവസം അമ്മോദരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. ഇങ്ങനെ വേണം ധരിക്കാൻ. പിന്നെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഈ നാൾ പ്രകാരം നല്ലതായിരിക്കും. ഈ നാൾ പ്രകാരം അച്ഛനും അമ്മയ്ക്കും ഒന്നും പ്രശ്നമൊന്നുമില്ല. മകമാണ്. രേഷ്മ, വിളിച്ചതിൽ വളരെയധികം നന്ദി. നമ്മൾ മറ്റൊരു എസ് എം എസിലേക്ക് പോകാം. നായരാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്, അബുദാബി നിന്ന്. 4 September 1957 സമയം 1:50 PM
അൻപത് പി എം. സ്ഥലം? സ്ഥലം പറഞ്ഞിട്ടില്ല. കറന്റ് ടൈമും ഫ്യൂച്ചറുമാണ് അറിയാനുള്ളത്. നക്ഷത്രം പൂരാടമാണ്. അപ്പം ഈ പൂരാടക്കാർക്ക് ഇപ്പോൾ ഏഴശനി തുടങ്ങാൻ പോവാണ്. ഈ നവംബർ രണ്ടാം തീയതി മുതൽ ഏഴര വർഷത്തേക്ക് ഏഴശനിയാണ്. അത് അത്ര അനുകൂലമായ കാലഘട്ടമായിരിക്കത്തില്ല. ഓരോ ദിവസവും അതിൻ്റെ ആ കാഠിന്യം കൂടിക്കൂടി വരുന്ന ഏഴശനിയാണ്. ജനിച്ച സമയത്ത് നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഴദശയിൽ ചൊവ്വയുടെ അപഹാരം നടക്കുകയാണ്. അപ്പോൾ ഈ വ്യാഴദശ, ഈ ഏഴശനി കഴിഞ്ഞുള്ള വ്യാഴദശ ഏറ്റവും അനുകൂലമായ കാലഘട്ടമാണ്. വ്യാഴദശ 2017 വരെയുണ്ട്. അപ്പം ഏഴശനി കഴിയുന്നതിന് മുമ്പ് തന്നെ വ്യാഴദശ കഴിയും, ശനിദശ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് വരുന്ന കുറച്ച് കാലങ്ങൾ ജീവിതത്തിൽ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്ന കാലങ്ങളാണ്. അപ്പം അത് വേണ്ട പ്രതിവിധികളൊക്കെ ചെയ്യാം. ഗ്രഹപ്പിഴ, ഗ്രഹങ്ങൾ പിഴച്ചു നിൽക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ ഗ്രഹപ്പിഴക്കാലം എന്നാണ്. അപ്പം ഗ്രഹപ്പിഴയ്ക്ക് വേണ്ട ഗ്രഹശാന്തികളൊക്കെ നടത്തുക, മതപരമായ ആധ്യാത്മികമായ കാര്യങ്ങൾക്കെല്ലാം പരിഹാരമായിട്ടുള്ളത് ചെയ്യുക. ഏറ്റവും അനുകൂലമായ രത്നം എന്ന് പറയുന്നത് റൂബിയാണ്. ഒരു നല്ലൊരു റൂബി ധരിക്കുക. സൂര്യനാണ് എല്ലാ ഗ്രഹങ്ങളുടെയും പിതാവായിട്ട് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ സൂര്യൻ്റെ ബലം കൂടുമ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെ ചീത്തത്വം കുറയും. അതുകൊണ്ട് ഒരു രണ്ടര തൊട്ട് മൂന്നര വരെ കാരറ്റ് റൂബി വലത്ത് കൈയിൽ മോതിര വരലിൽ ഞായറാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം ഒരു മണിക്കൂറിനകം ധരിക്കുക. തലേ ദിവസം മോതിരം നാരങ്ങാ നീരിൽ ശുദ്ധീകരിക്കുക. മറ്റൊന്നും പ്രതിവിധികളില്ല. അതെ, നമുക്കെന്തായാലും തിരിച്ചു വരാം. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. എന്റെ പേര് ജിഷ. ജിഷ, അതെ. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 24/2/1979. സമയം 12:35 പി എം. സ്ഥലം എവിടെയാണ്? കോട്ടയം. എന്താണ് അറിയാനുള്ളത് ജിഷ, പറഞ്ഞോളൂ. ജോലി, സാമ്പത്തികം, ആരോഗ്യം. ജോലി ട്രൈ ചെയ്യാണോ അല്ലെങ്കിൽ? അതെ. ഉത്രാട നക്ഷത്രമാണോ? അതെ. ഇതിനകത്ത് കണ്ടാശിനി ഇപ്പോൾ നവംബർ രണ്ടാം തീയതി തീരുകയാണ്. അതിനുശേഷം പൊതുവെ വളരെ അനുകൂലമായ സമയം തന്നെയാണ്. ഇതിനകത്ത് ഏറ്റവും നല്ലൊരു യോഗമുണ്ട്. അത് നല്ലതെന്ന് പറയാൻ കാര്യം, സാധാരണ ഞാൻ പറയുന്നതാണെങ്കിൽ പോലും ഗജകേസരി യോഗം. പക്ഷേ ആ ഗജകേസരി യോഗം ചന്ദ്രനും വ്യാഴം തമ്മിലുള്ള കോമ്പിനേഷൻ കൊണ്ടുണ്ടാകുന്നതാണെങ്കിലും ഇതിനകത്ത് ആ വ്യാഴം അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് നല്ല യോഗങ്ങളൊക്കെ ഉള്ള ജാതകമാണ്. പൊതുവേ ഈ അടുത്ത ഒരു രണ്ടര വർഷം വളരെ നല്ല സമയമാണ്. വരുന്ന രണ്ടര വർഷം വരുന്ന രണ്ടര വർഷത്തേക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം വ്യാഴത്തെയാണ്. അപ്പോൾ അത് അനുകൂലമായി നിൽക്കുമ്പോഴത്തേക്കും വലിയ ആരോഗ്യ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ഉണ്ടായാൽ തന്നെ ചെറിയ മരുന്നുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് മാറാവുന്ന കാര്യമേ ഉള്ളൂ. ഈ രണ്ടര വർഷം കഴിഞ്ഞാൽ പിന്നെ ഏഴശനിയാണ്. ഇപ്പൊ കണ്ടശനിയുള്ള രണ്ടര വർഷമായിട്ടുണ്ട്. വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുവരെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക്, പ്രത്യേകിച്ച് അനുയോജ്യ രത്നം, സംഖ്യ, നിറം എന്നിവ അറിയാൻ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങുക താഴെ കാണുന്ന നമ്പറിൽ, അല്ലെങ്കിൽ SMS വഴിയും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. SMS ചെയ്യുന്നതിന് മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. നമസ്കാരം, നമുക്കൊരു കോളർ ചേരുന്നു. ഓക്കെ, നമസ്കാരം, നിങ്ങളുടെ നിലയിൽ സ്വാഗതം. പറഞ്ഞോളൂ. പേര് പറഞ്ഞോളൂ. മിസ്റ്റർ ബാബു നരേന്ദ്ര. അതെ, ആ പറഞ്ഞോളൂ. അത് മണിലാൽ എന്നാണ് പേര്. ആ ഓക്കെ. 13/11/1977. 13/11/1977. സമയം 8:21 AM.
ജനിച്ച സ്ഥലം പറഞ്ഞോളൂ. കത്താനം. കായംകുളം. കായംകുളം. എന്താണ് അറിയേണ്ടത്? തൃക്കേട്ട നക്ഷത്രമാണോ? അതെ അതെ. ആ എന്താ അറിയണ്ടേ? ഇപ്പോഴത്തെ സമയം അത്ര നല്ലതല്ല. ഏഴശ്ശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സെക്കൻഡ് നവംബർ ആകുമ്പോഴത്തേക്ക് ആദ്യത്തെ രണ്ടര വർഷം കഴിയും. പിന്നെ അത് കഴിഞ്ഞ് അത് ജന്മശനി ആകുകയാണ്. അതപ്പോൾ കുറച്ചുകൂടെ ഒരു ചീത്തത്വത്തിൻ്റെ കാഠിന്യം കുറച്ചുകൂടെ കൂടും. കാരണം ജനിച്ച സമയത്ത് തന്നെ ഈ ശനി ഒരു ശത്രുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. മോശ സമയം തുടങ്ങി ഓൾറെഡി രണ്ടര വർഷമായി. പക്ഷേ നിങ്ങളുടെ മറ്റ് ചില ഗ്രഹങ്ങളുടെ, അതായത് സൂര്യൻ ഇതിനകത്ത് വലിയ നല്ല സ്ഥാനത്തൊന്നുമല്ല, നീചക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ സൂര്യദശയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് 2020 വരെയുണ്ട്. അപ്പം സൂര്യൻ ആദിത്യ ദശയിൽ അലയാത്തവനില്ല എന്ന് പറയും. എന്നുവെച്ചാൽ അലച്ചിലും ബദ്ധപ്പാടുമൊക്കെയാണ്, പക്ഷേ അതിൻ്റെ ഫലങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് സൂര്യദശ നടക്കുന്നു, ഇപ്പം ഏഴശ്ശനി നടക്കുന്നു. അതുകൊണ്ട് ഇത് രണ്ടും ഏഴശ്ശനി ഇനിയിപ്പോൾ ഒരു 5 വർഷം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പൊതുവെ നല്ല സമയമാണ്. നേരെ ചന്ദ്രദശയൊക്കെ അനുകൂലമാണ്. സ്ഥാനചലനം ഈ ഏഴശ്ശനി യുടെ മധ്യം, അതായത് ജന്മശനി കാലത്താണ് ഈ സ്ഥാനചലനം ഉണ്ടാകുക. അതായത് ജോലി മാറ്റം, വീട് മാറ്റം, രാജ്യം മാറ്റം, ഇതെങ്ങനെയൊക്കെ സംഭവിക്കാവുന്ന ഒരു കാലഘട്ടമാണ്. ഈ ശനിക്ക് വേണ്ടുള്ള എല്ലാ പരിഹാരങ്ങളും ചെയ്യുക. നിങ്ങളുടെ മതപരമായ കാര്യത്തിൽ, ആധ്യാത്മികമായ കാര്യത്തിന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യുക. ശനിയാഴ്ച ഉപവാസം നടത്തുക. ശനീശ്വരനെ പ്രാർത്ഥിക്കുക. പിന്നെ ഒരു പേള് ധരിക്കുക, വൈറ്റ് നാച്ചുറൽ പേള്. അത് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ അധിപനാണ്. ഭാഗ്യക്കുറവ് ഇതിനകത്ത് വളരെയധികം ഉണ്ട്. അതുകൊണ്ട് ഒരു പേള്, വൈറ്റ് നാച്ചുറൽ പേള് വെള്ളിയിൽ ധരിക്കുക. അതെ, വലത്തെ കയ്യിൽ, ചെറിയ വിരലിൽ തിങ്കളാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനും ധരിക്കുക. ഒരു 4-നും 5-നും ഇടയ്ക്ക് ക്യാരറ്റ് വേണം. നാച്ചുറൽ വൈറ്റ് നാച്ചുറൽ സ്റ്റോൺ. ഓക്കെ, മണിലാൽ വിളിച്ചതിൽ വളരെയധികം നന്ദി. ഈ ശനിയുടെ കണ്ടൊക്കെ, ശനി എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല, മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ശനിയുടെ മാറ്റം ഈ നവംബർ 2-ാം തീയതി ശേഷം 2.5 വർഷം കൂടുമ്പോൾ, രണ്ടര വർഷം കൂടുമ്പോൾ ശനി മാറും, ഒരു രാശി മാറും. അതായത് മാറുന്നത് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ഈ ശനിയെ പറ്റി എപ്പോഴും പറയാൻ ഇടവരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ജനിച്ച് ചന്ദ്രനിൽ നിന്ന് 4-ാമത്തെ രാശിയിലും 7-ാമത്തെ രാശിയിലും 10-ാമത്തെ രാശിയിലും ശനി സഞ്ചരിക്കുമ്പം അതിനെ നമ്മൾ പറയുന്നത് കണ്ടകശനി എന്നാണ്. 8-ാമത്തെ രാശി സഞ്ചരിക്കുമ്പോൾ പറയുന്നത് അഷ്ടമത്തിൽ ശനി എന്നാണ് പറയുന്നത്. അത് ആരോഗ്യം, ആയുസ് ഇതിനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട രാശിയാണ്. അതുകൂടാതെ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 12-ാം ഭാവത്തിലും ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലും ചന്ദ്രൻ നിൽക്കുന്നതിൻ്റെ 2-ാമത്തെ രാശിയിലും തുടർച്ചയായിട്ട് 3 രാശിയിൽ ശനി സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ ഏഴശ്ശനി എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും 30 വർഷം കൂടുമ്പം വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു അതായത് ശനി സൂര്യനെ ചുറ്റാൻ 30 വർഷം വേണം. ഈ 30 വർഷത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും 22.5 വർഷം മോശമാണ്, 7.5 വർഷമേ ഉള്ളൂ നല്ല കാലം എന്ന് പറയുന്നത്. പക്ഷേ ഓരോരുത്തർക്കും ഇതിൻ്റെ ഇൻറ്റൻസിറ്റി വ്യത്യസ്തമാണ്. അപ്പോൾ ഉച്ചത്തിൽ നിൽക്കുന്ന ശനി നിൽക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഇത് ഒരു 25% ബാധിക്കത്തില്ല. നീചത്തിൽ നിൽക്കുന്ന ശനിയുള്ള ഒരാൾക്ക് ഇതെല്ലാം 100% ഈ മുഴുവൻ കാലഘട്ടവും ബാധിക്കും. അതാണ് ശനിയുടെ ഒരു പ്രത്യേകത. പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയിൽ സ്വാഗതം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. എന്താണ് പേര്? രജന. റുബിന. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. ടിവിയുടെ വോളിയം കുറച്ച് സംസാരിക്കൂ ദയവായി. പറഞ്ഞോളൂ. 1977
ടിവിയുടെ വോളിയം പൂർണ്ണമായി കുറയ്ക്കുക അല്ലെങ്കിൽ ഏപ്രിൽ കേൾക്കത്തില്ല. ഏപ്രിൽ 1977 ഏപ്രിൽ 9 സമയം ജനിച്ച സ്ഥലം പറഞ്ഞോളൂ. വടകര. നക്ഷത്രം അറിയോ? നക്ഷത്രം മൂലം നക്ഷത്രം ശരിയാണ്. അപ്പൊ എന്താ അറിയണ്ടത്? അതെ, അപ്പൊ ബിസിനസ് തുടങ്ങാൻ. ബിസിനസ് തുടങ്ങാൻ ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ അടുത്ത ഒരു 33 ദിവസത്തിനാകുമ്പോൾ ബിസിനസ് തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം. അത് കഴിഞ്ഞാൽ ഈ ആളിന് ഏഴശനി തുടങ്ങുകയാണ്. ഏഴശനി കാലത്ത് തുടങ്ങുന്ന ബിസിനസ്സുകളൊന്നും പുരോഗതി കൈവരിക്കാറില്ല. എപ്പോഴും നഷ്ടങ്ങൾ വരുന്നതാണ്, സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഈ 33 ദിവസത്തിനകം തുടങ്ങാൻ പറ്റിയാൽ തുടങ്ങാം. എന്ന് വെച്ചാൽ തുടങ്ങി വെച്ചാലും മതി. അതായത് ഇപ്പോൾ ശനിയുടെ ദോഷമൊന്നും ഇല്ലാത്ത സമയമായതുകൊണ്ട് ഇപ്പോൾ തുടങ്ങാൻ പറ്റിയ സമയമാണ്. അത് കഴിഞ്ഞാൽ 7.5 വർഷത്തേക്ക് മോശമായ സമയമാണ്. ബിസിനസ് തുടങ്ങാൻ പറ്റിയ സമയമല്ല. ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. റുബിനെ വിളിച്ചതിൽ റുബിനേക്കും മറുപടി ലഭിച്ചുവാണെന്ന് പ്രതീക്ഷിക്കാം. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമ്മൾ മുമ്പൊക്കെ പറയുകയുണ്ടായി രത്നങ്ങളെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ ഓരോ നവരത്നങ്ങൾ ധരിക്കുമ്പോൾ അതിന് ഓരോ പ്രത്യേക സ്ഥാനമുണ്ട്. ഓരോ അതിൻ്റെ സെൻറ്ററിൽ വരുന്നത് റൂബിയാണ്. റൂബിക്ക് ചുറ്റുമായിട്ടാണ്, അത് റൂബി സൂര്യൻ്റെയാണ്. അപ്പോൾ സൂര്യനെ ചുറ്റി മറ്റ് ഗ്രഹങ്ങളായതുകൊണ്ടാണ് നവരത്നത്തിൻ്റെ ചുറ്റുമുള്ള ആയിട്ട് എല്ലാം 9 8 രത്നങ്ങളും വയ്ക്കുന്നതിൻ്റെ കാര്യം അതാണ്. പക്ഷേ ഞാൻ ഈ റൂബി നവരത്നം പറയാറില്ല. കാരണം നവരത്നത്തിൻ്റെ ക്യാരറ്റ് ഉണ്ടല്ലോ, അത് അരക്കാർ ക്യാരറ്റും ഇല്ലാത്ത 9 രത്നങ്ങളാണ്. പിന്നെ 1, 2, 3 രത്നങ്ങൾ ഓപ്പോസിറ്റ് ആകാത്ത ഒരു വ്യക്തിയില്ല. അപ്പോൾ ഓപ്പോസിറ്റ് സ്റ്റോൺ നമ്മൾ ധരിക്കുന്നുണ്ട്, വിരുദ്ധ രത്നങ്ങൾ നമ്മൾ ധരിക്കുന്നുണ്ട്. അതായത് ഇപ്പം റൂബിയും ബ്ലൂ സഫയറും ഇത് ഒന്നിച്ച് ധരിക്കാൻ പാടില്ല. യെല്ലോ സഫയറും ഡയമണ്ടും ഒന്നിച്ച് ധരിക്കാൻ പാടില്ല. ഇങ്ങനെയെല്ലാം ഇതിന് ഓരോ പ്രിൻസിപ്പിളും റൂളുകളൊക്കെ ഉണ്ട്. ഇതൊന്നും ഈ നവരത്നത്തിൽ ബാധകമല്ല. ഇത് ഓരോ ദിവസം ഓരോ ലായനിയിൽ ശുദ്ധീകരിച്ച് പല വിരലുകളിൽ ധരിക്കേണ്ടതാണ്. അതുകൊണ്ട് നവരത്നം സാധാരണഗതിയിൽ വലിയ വലിയ അനുകൂലമായ ഫലങ്ങളൊന്നും ചെയ്യുന്നതല്ല. അതിൽ കൂടെ കിട്ടുന്ന രശ്മികൾ വളരെ തുച്ഛമാണ്. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. രാധിക. രാധിക, രാധിക പറഞ്ഞോളൂ, എന്താണ് അറിയാനുള്ളത്? എന്റെ ജോലിനെ പറ്റിയാണ്. ഡേറ്റ് ഓഫ് ബർത്ത് 17 September 1983. ബോംബെ. ഉത്രാടമാണോ? അതെ, ഉത്രാടമാണ്. എന്താ അറിയണ്ടേ? ജോലി നോക്കണ്ട് കൊറേ നാളായിട്ട്. പിന്നെ ഫ്യൂച്ചറും ആരോഗ്യം. ഇപ്പൊ ഈ നവംബറിന് ശേഷം ജോലി കിട്ടും. വ്യാഴം അനുകൂലമായിട്ടുണ്ട്. ജൂൺ 19 മുതൽ വ്യാഴം അനുകൂലമാണ്. വ്യാഴം ധനത്തിന്റെ കാലത്തുള്ളതാണ്. അപ്പം വരവിന്റെ വരവ് ഇപ്പം ഉണ്ടാകണം. കാരണം ഒരു വർഷമായിട്ട് ഇനി വ്യാഴം അടുത്ത ജൂൺ വരെ വ്യാഴം അനുകൂലമാണ്. ശനിയുടെ ദോഷമുള്ളത് കണ്ടശനി ഇപ്പം മാറുകയാണ്. അതുകൊണ്ട് ഈ നവംബറിന് ശേഷം നല്ല ജോലി കിട്ടും. ഇന്നത്തെ ഫ്യൂച്ചർ ഇപ്പം രാഹുദശയിൽ കേതുവിൻ്റെ അപഹാരമാണ്. ഈ രാഹു ഇതിനകത്ത് അത്ര നല്ല സ്ഥാനത്തല്ല നിൽക്കുന്നത്. അപ്പം രാഹുദശ കഴിയണം. രാഹുദശ 2021 വരെയുണ്ട്. അതിനുശേഷമുള്ള ദശാകാലം വളരെ നല്ലതാണ്. ഫ്യൂച്ചർ വളരെ നല്ലതാണ്. കാരണം വ്യാഴദശയതിനകത്ത് ഏറ്റവും നല്ല ഫലങ്ങൾ തരുന്ന സ്ഥാനത്താണ് നിൽക്കുന്നത്.
ആരോഗ്യം ഈ ശനിയുടെ കാലഘട്ടത്തിൽ ഉള്ള ഇതേ ഉള്ളൂ. ഇപ്പം ശനി തീരുന്നതുകൊണ്ട് പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ വലുതായിട്ടുണ്ടാകത്തില്ല. എങ്കിലും രാഹുവിന് എന്ത് പറയുന്ന ദശാകാലത്ത് സ്കിൻ ഡിസീസ്, അലർജി എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രാഹു ഈ രോഗങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഒന്നും ഏറ്റവും അതിൻ്റെ ഒരു വേഴ്സ്റ്റ് പൊസിഷനിലേക്ക് മാറത്തില്ല. മരുന്നുകളൊക്കെ കൊണ്ട് മാറാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ ഹസ്ബൻഡിനെ പറ്റി ചോദിക്കട്ടെ? പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് 28th ജൂലൈ 28th ജൂലൈ 1977 സമയം 1:55 PM കോയമ്പത്തൂർ. എന്താണ് അറിയാനുള്ളത്? പറഞ്ഞോളൂ. ജോലിയും ഫ്യൂച്ചറും. മൂല നക്ഷത്രമാണോ? അതെ, മൂലമാണ്. ഈ നവംബർ തൊട്ട് ഹസ്ബൻഡിന് 7 ശനി തുടങ്ങുകയാണ്. അപ്പം അടുത്ത 7.5 വർഷക്കാലം അത്ര ഒരു അനുകൂലമായ സമയമല്ല. മാത്രമല്ല ജനിച്ച സമയത്ത് സൂര്യനും ശനിയും ഒന്നിച്ചാണ്. ഇത് ശത്രുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് അനവധി കാര്യങ്ങളിലെ തടസ്സങ്ങളും താമസങ്ങളും അതുകൊണ്ടുള്ള മനഃപ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകാവുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് അതിനുവേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യണം. ഭാവി ഏതായാലും വളരെ നല്ലതാണ്. നല്ല യോഗങ്ങളൊക്കെ ഉണ്ട്. ഗജഗസരി യോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. ഇപ്പം ചൊവ്വാദശയിൽ രാഹുവിന്റെ അപഹാരം നടക്കുകയാണ്. ചൊവ്വാദശ 2020 വരെയുണ്ട്. ആരോഗ്യം ഈ പറയുന്ന ഈ നവംബറിന് ശേഷമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് വാദരോഗമായിട്ട് ബന്ധപ്പെട്ടാണ് ശനി. അപ്പം പുറംവേദന, മുട്ടുവേദന, ഇൻഫ്ലമേഷൻ, ജോയിൻസ് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. വയറ്റിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം കരുതിയിരിക്കേണ്ട ഇതാണ്. അതായത് ഏതെങ്കിലും രോഗം വരികയാണെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് വേണ്ട പരിഹാരങ്ങൾ അല്ലെങ്കിൽ ഡോക്ടറെ പോയി കണ്ടതിന് മരുന്നുകൾ കഴിക്കുകയൊക്കെ വേണം. അല്ലെങ്കിൽ അത് കൂടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഷോ വൈൻഡ് ചെയ്യേണ്ട സമയമായിരിക്കും. ഓക്കെ. അതുപോലെ നമ്മൾ രക്തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ചില രക്തങ്ങൾ രോഗശമനത്തിനൊക്കെ ജെം തെറാപ്പി എന്നൊരു വിഭാഗം തന്നെ ഉണ്ട്. ജ്യോതിഷത്തിലൊക്കെ പറയുന്നുണ്ട്. അതാണ് ജെം തെറാപ്പി അനുസരിച്ച് പല രോഗങ്ങളുടെയും കാഠിന്യം കുറയ്ക്കാൻ രക്തങ്ങൾക്ക് കഴിയും. അല്ലെങ്കിൽ മരുന്നിൻ്റെ ആ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്താൻ രക്തങ്ങൾ കഴിയും. അതാണ് ജെം തെറാപ്പി എന്ന് പറയുന്നത്. അപസ്മാരമൊക്കെ വരുന്നതിനനുസരിച്ച് ചില രക്തങ്ങൾ ധരിച്ച് കഴിഞ്ഞാൽ അത് കുറയും. മാറ്റാൻ പറ്റിയാല കുറയും. കാഠിന്യം കുറയും. അതെ, കാഠിന്യം കുറയും. എന്തായാലും ഇന്നത്തെ ദിവസം കർഷകർക്ക് തത്സമയം മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ അനുയോജ്യ രക്തം, സംഖ്യ, നിറം എന്നിവ അറിയാനും എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ തത്സമയം പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. പ്രേക്ഷകർക്കും വിളിച്ചു തുടങ്ങാം. അതുപോലെ ഇന്നത്തെ ദിവസം വിളിച്ചു ലൈനിൽ കിട്ടാത്തവർക്ക് അദ്ദേഹത്തെ ഡയറക്റ്റ് വിളിച്ചു കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. ഒപ്പം പ്രേക്ഷകർക്കൊരു സന്തോഷ വാർത്ത, കോഹിനൂർ ജംഗ്ഷനിൽ നിന്നും അനുയോജ്യമായ രക്തങ്ങൾ, നാച്ചുറൽ രക്തങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ് NTV പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച്. ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ. നന്ദി, നമസ്കാരം.